അല്ല നിങ്ങൾ ഒരാളെ കാശിന്റെ കാര്യം എന്തായി മെല്ലെ ചോദിച്ച് നാൾ കേൾക്കും ഞാൻ തരൂലേ രാജ്യമുട്ടായിട്ട് പോണ്ടോ ഒന്നാം തീയതി ആവട്ടെ സാഹചര്യത്തിൽ ലേശം ടൈറ്റാണ് എന്താ വരുന്നത് പഴയ കാക്കിത്തിനൊക്കെ എന്ത് ചെയ്ത് ഷർട്ട് അടിച്ചില്ല ഒരു കാര്യം ചെയ് രണ്ട് സഞ്ചരിച്ചാളി ഒന്ന് നിങ്ങൾക്കും ഒന്ന് മേനക്കും റേഷം വാങ്ങാലോ ഷർട്ട് അടിച്ചോട്ടെ മേനന്റെ വീട്ടിലെ കൂർക്കായിട്ട് നിക്കാം ഈ ചീഞ്ഞ മീൻ എന്താന്ന് എനിക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ ഞമ്മളെ കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് എന്നെ കൂടുതൽ ദിവസത്തേക്കില്ല ഞമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ അതെന്ത് പറ്റി നഷ്ടം വന്നോ നഷ്ടം വരാനാ ആർക്ക് ഞമ്മക്കാ ഞമ്മക്കിപ്പോ മീൻ ഹറാമാണ് തൊട്ടൂടാ തിന്നൂടാ പൊരേൻ ഡയലറ്റ് പോലും കയറ്റിക്കൂടാ വീട്ടിൽ ഞമ്മളെ ഗാത്രക്കുട്ടിയുണ്ടേ അങ്ങനെയാണെങ്കിൽ മറ്റേ പച്ചക്കറി കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല മാഷില്ലേ ഇവിടെ ഇല്ല എവിടെ പോയി ഇതിപ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യൂ രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ എപ്പോ വന്നാലും ഞമ്മളെ ഒന്ന് കാണാൻ പറയണം ഞമ്മൾ മില്ലിലുണ്ടാവും എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടം ഒക്കെ നന്നായി നടക്കുന്നു എന്താ അത്യാവശ്യമായിട്ട് കാണണം പറഞ്ഞു ഡിഒ ഞമ്മളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചേക്കണ് സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികൾ ഉണ്ട് പോലും ഇന്നലെ കൂടി ഒന്ന് വരണം ആരാ പരാതിക്കാരൻ അതൊന്നും പറഞ്ഞില്ല മേനൻ എന്തൊക്കെയോ കച്ചറ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് അയാളോട് പോകാൻ പറയും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അല്ല നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലതും വന്നിട്ടുണ്ടോ ഏയ് അതൊന്നുമില്ല പിന്നെന്താ അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താമെന്നല്ലേ ഉള്ളൂ എന്തായാലും ഞമ്മക്ക് മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം അത് ശരി അപ്പൊ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണ് അല്ലേ മാഷ് എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ് അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഹാജിയാരാകെ ബേജാറായിരിക്കും ഓ അതിന്റെ കാര്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയത്തിരിക്കെ എനിക്ക് അവിടെ ഒന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചതാ അല്ലാ സമാധാനായി എന്നുറപ്പിക്കണ്ട യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാവശ്യം സംഭവിക്കാം അതാ വിത്ത് ഹാജിയാരെ പറയാനുള്ള കാര്യം പറയണ്ട നമുക്ക് വേഗം സ്ഥലം വിടാം ഹാജിയാരി ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോ ആയി തട്ട് തീർപ്പം പ്രസംഗമാണ് അതിനിപ്പോഴും മോശമില്ല മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാ മതി പിന്നെ വിടൂല്ല ആഹാ അപ്പൊ പഴയ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ല അല്ലടാ അത് പോട്ടെ ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത് എതിർപ്പ് സമരം ഭീഷണി വർഗീയ വിദ്വേഷം എന്നാ പിന്നെ ഒരു കൈ നോക്കിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു ഓ നമ്മുടെ പഴയ സ്വഭാവം ഇപ്പൊ തന്നെ നിനക്കറിയാലോ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ ശരിയാണ് എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട് ഹാജിയാരൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഒരു പ്രശ്നവും സംഭവിക്കില്ല ധൈര്യമായി ഒക്കെ ഞാൻ നോക്കിക്കോളാം വിഷ് യു ഓൾ ദ ബെസ്റ്റ് നമ്മൾ വരട്ടെ താങ്ക് യു സർ ഓ ആര് സാറോ ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ എന്റെ പേര് വിളിക്കടാ ഏത് പേരാ വിളിക്കേണ്ടത് അച്ഛനും അമ്മയിട്ട പേരോ അതോ കോളേജ് ഞങ്ങളിട്ട പേരോ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ ശരി ഇറങ്ങാ ഓക്കെ അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികം ജോറാക്കണം ഗംഭീരമായിക്കളാം പക്ഷേ ഹാജിയാരുടെ മനസ്സൊന്ന് തുറക്കണം തുറക്കാനൊന്നുമില്ല ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷെ സ്കൂള് പൂട്ടിക്കല് തുറപ്പിക്കല് പ്രക്ഷോഭം അടിപിടി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി ടീച്ചർക്കും മനസ്സിന് സ്വസ്ഥയായില്ലേ പക്ഷേ ഇത്തവണ ഒരു പുതുമയായിരിക്കട്ടെ കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ ആ അത് കൊള്ളാം ആ സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ കോഴിക്കോട് നല്ല വെപ്പുകാരൊക്കെ ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ എന്താ ടീച്ചറെ ഒന്ന് ശ്രമിച്ചൂടെ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലല്ലേ മാഷില്ലേ കുഞ്ഞാലിയില്ലേ എന്തിന് ഞാനില്ലേ അയ്യുണ്ട് ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാ കഴിച്ചെന്ന് തോന്നില്ല കഴിച്ചാ കൊതിയില്ല എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ സദ്യ മാത്രം പോരാ
എന്തെങ്കിലും കലാപരിപാടികളും കൂടി അതൊക്കെ മാസ്റ്റർ യുക്തം പോലെ ചെയ്തോളി. അല്ല ഒരു ഗാനമേള തന്നെ നാടൻ ഗാനമേള. നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്ക് ഒരു ചാൻസ് തരാം. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒടുക്കം പറയട്ടോ. അതെന്താ മറ്റത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? എന്താ വരുന്നേ? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവും മാനുള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനല്ലോടോ കേൾക്കണത്. തൊഴിവെപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ്, ഇളക്കം. ആരെ പറ്റിയ പറയണേ? വേറെ ആരെ പറ്റിയ? ആ മാഷല്ലേ സാഹിത്യം സാഹിത്യം. ഔ പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക, ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക, വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേലിന് എത്ര തവണ വിളിച്ചതാണ്? വന്നോ? വന്നില്ല. ഏടോ എന്റെ വൈദ്യത്തെ ക്ഷണിച്ചല്ലേ? വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആജ്യാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞല്ലോ. അത് ശരി, വർത്താനം പറയണോ വെച്ചു പ്രവർത്തിക്കാം. എടോ നീ ചാരിക്കാരുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിനക്കും ഇതിലൊരു പങ്കുണ്ടോ? അല്ല അറിയിരിക്കോ? അല്ല പ്രായല്ലേ. എന്നെ പറ്റി എന്തോടോ പറഞ്ഞു, പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞുണ്ടല്ലോ. കൊന്നറിഞ്ഞ അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൽ അത് നമ്മളെ തല്ലുന്നു പോയാ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. പഠിക്കണം, നമ്മളെ തൊട്ടാൽ തൊട്ടൊന്നും വിവരം അറിയണം. അല്ല നോമ അങ്ങോട്ട് നേരെ കടവണോ? ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയ പോലെ. അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാളെ അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? രമേഷ ആ വരുന്നേ. ഇത്രയും വേണോ കുഞ്ഞാലിയെ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളി. ആ മുയൂർ ഇട്ടോളി. ഇങ്ങോട്ടാണ് ഇറങ്ങി
പറയുന്ന പറയുന്ന കട അടയ്ക്കാൻ പറ്റില്ല എന്താ ഓന് കട അടയ്ക്കാൻ കഴിയില്ല നീ കട അടയ്ക്കില്ലല്ലേ എനിക്ക് വേണ്ട അടുത്ത് പൊളിക്കരുത് നിർത്ത അസീസെ ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത് ഈ കച്ചവടക്കാർ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട് ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത് വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത് ആരാ ഇവിടെ വിഷം കുത്തിവെച്ചേ ഞാനോ അതോ നിങ്ങളോ കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഈ നാട്ടിലെ സമാധാനം നശിപ്പിച്ചിട്ടില്ലല്ലേ ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട് അതിന് അന്യ നാട്ടുകാർ വേണ്ട ആരാ പറഞ്ഞു അസീസ് അന്യ നാട്ടുകാരെന്ന് ഓ ഞമ്മടെ ആളാ ഞമ്മടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കൂ അസീസെ ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ പട്ടിയെ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിനെ അവന്മാർ തല്ലിയപ്പോ എവിടെ പൊഴിഞ്ഞു മാത്രം എങ്ങനെ നാക്ക് തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഒരാക്കെങ്കിലും തോന്നിയോ ശരിയല്ലെന്ന് ഇനി നമ്മൾ ഓർക്കൂല കുഞ്ഞാലി നമ്മുടെ ആളാണ് ഓനെ തല്ലിയവരെ നമ്മൾ വെറുതെ കരുതണ്ട അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ പരാതിയുണ്ട് ഞമ്മക്ക് പരാതിയുണ്ട് കുഞ്ഞാലിക്കും പരാതിയുണ്ട് ഞമ്മക്കൊരു പരാതിയില്ല എന്റെ പേരും പറഞ്ഞ് ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട എന്താ പറഞ്ഞ നമുക്ക് അനക്ക് പരാതിയില്ലെന്നോ നാണമില്ലല്ലോ നിനക്ക് ഞമ്മക്ക് പരാതിയുണ്ട് ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി ഓന്റെ കൊടലി നമ്മൾ എടുക്കും നിസ്കാരത്തായ്മ തൊട്ട് കളിച്ചാണ്ടല്ലോ നിസ്കാരത്തായ്മനെ പറ്റി പറയാൻ അനക്കെന്താണ്ട് അവകാശം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലി താങ്ങണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല കൂട്ടം തെറ്റി ഒറ്റുകൊടുത്ത ഓണ തലട ആദ്യം അതിന് ചങ്ങറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടി ഉണ്ടോ ഇപ്പൊ ഇക്കൂട്ടത്തിൽ ദേ കുഞ്ഞാലി അടിക്ക് ധൈര്യമുള്ളവരുണ്ട് അടിക്ക് ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും അസീസേ അതിൽ ആദ്യം പോകുന്നത് നീ ആയിരിക്കും ഓന്റെ തൊള്ളയിൽ കുറച്ച് പൂഴിവാതിട്ട് നിക്കണം അവിടെ അഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്